യോഹന്നാന്റെ സുവിശേഷം 5:38 വർഷമായി കുളക്കടവിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അവനോട് കർത്താവ് വന്ന് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ കർത്താവിനോട് പറയുന്നത്, കർത്താവേ, എനിക്കിവിടെ നിന്നൊന്ന് എഴുന്നേക്കാനോ ഈ കുളത്തിലേക്കൊന്ന് ഇറങ്ങാനോ ഒന്നും എനിക്കാവതില്ല. മറ്റൊരാൾ എന്നെ സഹായിക്കാനുമില്ല. ഇവിടെ വരുന്ന പല രോഗികൾക്കും അവർക്ക് വയ്യെങ്കിലും അവരെ സഹായിക്കാൻ പലരും ഉണ്ട്, എനിക്കാണെങ്കിൽ ആരുമില്ല. കർത്താവിന് അവനോട് പറയാനുള്ളത്, നിനക്ക് കഴിവുണ്ടോ, നിനക്ക് പ്രാപ്തിയുണ്ടോ, ഇതൊന്നുമല്ല ഞാൻ നിന്നോട് ചോദിക്കുന്നത്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോന്നാ ചോദിക്കുന്നത്. എന്നിൽ നിനക്ക് ആ നിലകളിൽ വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്നാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം കഴിവല്ല ഇവിടുത്തെ വിഷയം, പ്രാപ്തിയല്ല വിഷയം. കർത്താവിൽ വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഇന്ന് വരെ കാണാതിരുന്ന അത്ഭുതങ്ങൾ സംഭവിക്കും എന്നാണ് ഇന്ന് രാവിലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 38 വർഷമായിട്ട് അവൻ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ അത്ഭുതം അവന്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു. എന്താ കാരണമെന്നറിയാവോ? എഴുന്നേക്കാൻ കഴിവില്ലാതെ കിടക്കുകയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? എഴുന്നേക്കാൻ എനിക്ക് പറ്റുകയില്ലെന്ന്, പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ കിടക്ക എടുത്തോണ്ട് നടക്കുന്നത് എന്നൊന്നും ചോദിച്ചില്ല. കിടക്ക എടുത്തോണ്ട് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ധൈര്യമായി വിശ്വാസത്തോടെ അവൻ എഴുന്നേക്കാൻ തുടങ്ങി. ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം നിങ്ങളോട് എന്തിനാ പങ്കുവെക്കുന്നതെന്നറിയാവോ? ജീവിതത്തിൽ വർഷങ്ങളായി ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ, വർഷങ്ങളായി വേദനിക്കുന്ന ചില പ്രയാസങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മളോട് പറയുക, ഭാരപ്പെടണ്ട. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളിൽ നിന്നും വിടുവിക്കാൻ കഴിയുന്നവനാണ് എൻ്റെ കർത്താവ്. നിന്ന് രാവിലെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എത്ര വലിയ പ്രതിസന്ധികളിൽ നിന്നും ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. അതുകൊണ്ട് ഭാരപ്പെടണ്ടെന്നേ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥനിൽ അടയ്ക്കാം. അവൻ സർവത്തിനും മതിയായ കർത്താവല്ലേ. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഗനിക്കുന്നുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഗനിക്കുന്നുണ്ട്. കാൽവഴുതാതെ കല്ലിൽ തെറ്റാതെ താങ്ങിടുമെന്നേ നാദരുന്നെന്നും, കാൽവഴുതാതെ കല്ലിൽ തെറ്റാതെ താങ്ങിടുമെന്നേ നാദനെന്നും, എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുന്നുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുന്നുണ്ട്. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് ഗ്രഹിക്കുമാറാകണമേ. ചൂടിൽ വാടാതെ വീണു പോകാതെ ഞങ്ങൾ കൈകളിൽ വഹിക്കുന്നതായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രഭാതത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നന്നായി അറിയുന്ന നല്ലനാഥനാകയായ സ്തോത്രം. പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ബലമുള്ള ഭുജത്തിലോടൊന്ന് വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകുവാൻ വീണു പോകുവാൻ അങ്ങ് അനുവദിക്കരുതേ. എല്ലാവരെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കുമാറാകണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.